ক্যামেরা বা দিস নিউ ওয়ে হ্যাঁ পেপার স্ট্রিপ আমার কাটতে দাও না হ্যালো আপনার পুজোলার্ক্കും স্বাগতম അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനും കിച്ചുകുട്ടനും ലച്ചും കൂടെ വന്നിരിക്കുകയാണ് അപ്പൊ വണ്ടികൾക്ക് നല്ല സൗണ്ട് ഉണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല കൊറേ വണ്ടികളൊക്കെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് വൈകുന്നേര സമയല്ലേ പീപ്പി വണ്ടി പോകുന്നുണ്ട് പീപ്പി വണ്ടി കിച്ചുകുട്ടനും പീപ്പി വണ്ടിയിൽ പോവും അല്ല കിച്ചുകുട്ട കിച്ചുകുട്ടൻ പോകുന്നുണ്ടോ എന്റെ കിച്ചുകുട്ടൻ ഇന്നും നല്ല മിടുക്കം കുട്ടനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് വെയിലൊന്നും ഇല്ല അപ്പൊ വെയിലൊക്കെ മാറിയിട്ടുണ്ട് സമയം ഇപ്പൊ ഏകദേശം 5:30 കഴിഞ്ഞിട്ടുണ്ട് 6 ആവാനായി അപ്പോൾ വീഡിയോ ഒക്കെ കുറെ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞല്ലോ കണ്ണിന് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചെന്നല്ലോ ഇപ്പോഴും റെഡി ആയിട്ടില്ല കണ്ണിപ്പോഴും ചുവന്നിട്ട് തന്നെയുള്ളത് സ്റ്റിച്ച് ഭയങ്കര വേദനയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിലുള്ള വീഡിയോസ് ഒന്നും ഇപ്പോൾ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്തല്ലേ ചേട്ടാ വീഡിയോ എടുക്ക എഡിറ്റ് ചെയ്യാണ്ട് ഇടുക അതാണ് പറ്റുന്നത് പിന്നെ ലെച്ച് മോളൊക്കെ ഒന്ന് വലുതായിട്ട് വേണം ലെച്ച് മോള് വീഡിയോ എടുത്ത് ഇടട്ടാ അല്ലേ ലെച്ചക്കുട്ടിക്ക് സ്കൂളൊക്കെ തുറക്കാനായി ലെച്ചുവാണെങ്കിൽ സ്കൂളിൽ പോവാൻ വേണ്ടിട്ടേ കാതോർത്തിരിക്കാണ് ഓരോരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുക സ്കൂളിൽ പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എന്റെ കിച്ചുകുട്ടനോ സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അയ്യോ എന്റെ ചെക്കന്റെ പുക്കിളൊക്കെ കാണുന്നുണ്ടോ കുഞ്ഞു കുമ്പിയൊക്കെ കാണുന്നുണ്ട് എല്ലാരും ആണോടാ എന്റെ കൊച്ചിന്റെ കുമ്പി ഒന്നും ആരും നോക്കരുതേ എന്റെ കുഞ്ഞു കുമ്പിയാണ് അല്ലേ കിച്ചുകുട്ടൻ എന്താ പറയാനില്ലേ കിച്ചുകുട്ടനോ സ്കൂളിൽ പോണോ കിച്ചുകുട്ടനോ അടുത്ത വർഷം അടുത്ത വർഷം എന്റെ കിച്ചുകുട്ടനെ സ്കൂളിലൊക്കെ പോവും അല്ലടാ കിച്ചുകുട്ടനെ നമുക്ക് ഈ വർഷം തന്നെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്തിയാലോ നിങ്ങളുടെ അഭിപ്രായം എന്നാ ചക്ക നിനക്ക് സ്കൂളിൽ പോയിക്കൂടെ ചക്ക നീ പോവോ പോവോ സ്കൂളിലേക്ക് ഞാൻ പൊക്കോ പൊക്കോട്ടോ സ്കൂളിലേക്ക് പൊക്കോ അപ്പൊ കിച്ചുകുട്ടനെ നമുക്ക് ബാഗും ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാം കിച്ചുകുട്ടൻ പോയി പഠിക്കട്ടെ അതെയാ നീ കഴിയുന്ന ലച്ചു 5 കഴിയുമ്പോ കിച്ചുകുട്ടനെ വിട്ടാൽ മതി എന്നാ ലച്ചു പറയുന്നത് അപ്പോഴും പൈസ അളയണ്ടേ ഇപ്പം പൈസ അളയണ്ടേ ഇവിടെ കിച്ചുകുട്ടാ പറയുന്നേ ലച്ചു പറഞ്ഞത് ലച്ചു സ്കൂളില് പോവാൻ തുടങ്ങൂലേ അത് കഴിഞ്ഞിട്ട് കിച്ചുകുട്ടനെ വിടാന്ന് അങ്ങനെയല്ല കിച്ചുകുട്ടനെ സ്കൂളിൽ ചേർത്താനായി അവൻ വലിയ കുട്ടിയായില്ലേ കിച്ചുകുട്ടന് സ്കൂളിലെല്ലാം പഠിക്കാനുള്ള ചെക്കനായി 4 അതന്നെ സ്കൂൾ തുറക്കാനെ നമ്മൾ കിച്ചുകുട്ടനെ വാങ്ങിച്ചു കൊടുക്കും ഇനിയിപ്പോ 15 ഉള്ളൂ ആ ഇനി 15 ഇല്ല പക്ഷെ കിച്ചുകുട്ടനെ സ്കൂളിൽ വിടും ഞങ്ങള് ഇനി തർക്കമൊന്നുമില്ല സ്കൂളിൽ പോട്ടെ അല്ലേ പോയിട്ട് പഠിക്കട്ടെ ABCD ഒക്കെ പഠിക്കട്ടെ അവിടെ പിന്നെ ഉറങ്ങാൻ പറ്റില്ല അത്ര രാത്രി സ്കൂളിൽ പോയി കഴിയുമ്പോ അവൻ ക്ഷീണിക്കൂലേ കുട്ടികളുടെ കൂടെ കളിച്ചിട്ട് ABCD ഒക്കെ പഠിച്ച് ക്ഷീണിക്കൂലേ അപ്പൊ അവൻ കിടന്ന് ഉറങ്ങിക്കോളൂ അല്ലേ അപ്പൊ അവന്റെ കുരുത്തക്കേട് മാറുമല്ലോ അല്ലേ ആ കുഞ്ഞു മുഖമൊന്നും ഞാൻ കാണട്ടെ ഈ കുഞ്ഞു മുഖമൊന്നും ഞാൻ കാണട്ടെ ഈ കുഞ്ഞു മുഖമൊന്ന് കാണിച്ചിട്ടെ ഞാനൊന്ന് നോക്കട്ടെ ഈ കുഞ്ഞു മുഖം ഈ വികൃതി കുഞ്ഞ് കുഞ്ഞി കുഞ്ഞിച്ചക്കാ ഞാൻ സ്കൂളിൽ പോയിക്കോടാ സ്കൂളിൽ പോവോ അമ്മേന്റെ കുഞ്ഞു സ്കൂളിൽ പോവോ അമ്മേന്റെ കുഞ്ഞു സ്കൂളിൽ പോവോ അമ്മേന്റെ കുഞ്ഞാവ് സ്കൂളിൽ പോവോ ഒരു റിയാക്ഷനും ഇല്ല മിണ്ടുന്നില്ല സ്കൂളിൽ പോവാൻ മടിയാണ് അത്ര മടിയുണ്ടോടാ മടിയുണ്ടോടാ നിനക്ക് എടാ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടയൊക്കെ കിട്ടുമെടാ ചക്കാ
കുഞ്ഞി പോപ്പിക്കൂടെ ഒക്കെ പിടിച്ച് വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ പോവാ. അമ്പൂ എന്താ പെട്ടെന്നൊരു തുമ്മലൊക്കെ? എന്താണ് അമ്മേൻ്റെ കുഞ്ഞാമയ്ക്ക് പെട്ടെന്നൊരു തുമ്മലൊക്കെ വന്നേ? അപ്പൊ നീ സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പറഞ്ഞു വിടാ ഇവനെ, ഇവന്റെ കുരുത്തക്കേടൊക്കെ മാറട്ടെ അല്ലേ. ചോറൊക്കെ കഴിക്കാൻ പഠിക്കട്ടെ. ഇവിടെ എപ്പോഴും അമ്മേനെ മടിയിൽ ഇങ്ങനെ കുഞ്ഞുകുട്ടീനെ പോലെ ഇരിക്കാൻ പറ്റുമോ? ഏ എന്റെ വിചാരം എന്താ? അവൻ കുഞ്ഞുകുട്ടിയാന്നോ? കുഞ്ഞുകുട്ടിയൊന്നല്ല, വലിയ ചെക്കനായി, എന്നെയൊക്കെ നോക്കേണ്ട ചെക്കനായി ഇവൻ. എന്നിട്ട് ആ അവന് കുരുത്തക്കേടല്ലേ. അവനെ നമുക്ക് ഈ വർഷം ഒരു സ്കൂളിലേക്ക് പറഞ്ഞു വിടാം കേട്ടോ. ഈ കുഞ്ഞുമാവനെ പറഞ്ഞു വിടാവേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസം കൂടെ എല്ലാവരും ക്ഷമിക്കണം. എന്തെങ്കിലും ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസ് കുറയും. അപ്പോൾ ഇന്നലെ ഇട്ടില്ല, ഇന്നലെ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല, ഇന്നിപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടൻറ്റ് വീഡിയോസൊന്നും ഇല്ല കേട്ടോ. ദയവായിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെയിലി എന്തെങ്കിലുമൊക്കെ പെറുക്കി പെറുക്കി ഇടുക. പിന്നെ എന്താ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഞങ്ങൾ ഇന്ന് ചായയൊക്കെ കുടിച്ചു. ഞാൻ ചായ കുടിച്ചില്ല, കിച്ചുക്കുട്ടൻ ചായയൊക്കെ കുടിച്ചു, പഴമൊക്കെ കഴിച്ചു, നല്ല മിടുത്തും കുട്ടനായിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പഴത്തിൻ്റെ ഒരു പകുതി കഷ്ണം മാത്രമേ കഴിച്ചുള്ളൂ, കാരണം ഇന്നലെ വാങ്ങിച്ച പഴത്തിന് നല്ല പുളിപ്പുണ്ട്. പുളിക്കുന്ന പഴം കടക്കാറ് കിച്ചുക്കുട്ടൻക്ക് ഒന്ന് അടിക്കണവർക്ക് തിന്നൊക്കെ നോക്കിയിട്ട് തരണ്ടല്ലേ. ഭയങ്കര പുളിയല്ലേ കിച്ചുക്കുട്ട? കിച്ചുക്കുട്ടനെ ഇന്നലെ വാങ്ങിച്ച പഴത്തിന് നല്ല പുളി എന്താണെന്ന് ആർക്കറിയാം. ഇനിയിപ്പോൾ ആ പഴം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അത് അവ തന്നെയാണ് ഇന്നും പുഴുങ്ങി കൊടുത്ത പകുതി കൊടുത്തു, ബാക്കി പകുതി അവിടെ ഉണ്ട്. ഒന്നിച്ച് അവന് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ബാക്കി അവിടെ വെച്ചിട്ടാണ് വന്നത്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് താഴെ പോയി കഴിയുമ്പോൾ ബാക്കിയും കൂടെ കൊടുക്കണം. ക്ലൈമറ്റ് ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ലക്ഷ്മോൾ ഇത് ഇവിടെ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി ബോർഡ് കളിക്കലാണ് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അല്ലേ കിച്ചുക്കുട്ട? ഏ സേഫായിട്ടും ഹാപ്പി ഒക്കെ ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ കിച്ചുക്കുട്ടിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നറിയാം, ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ.